ഹായ് ഹലോ, ഞാൻ ഇന്ന് ഒരേ തരത്തിലുള്ള മൂന്ന് ചെമ്പരത്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ദേ ഇത് കണ്ടോ, നല്ല അടിപൊളി കളറിൽ നിൽക്കുന്ന സൂപ്പർ ഒരു ചെമ്പരത്തി, ചെറിയ ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ചെമ്പരത്തി എന്ന് പറയുമ്പോൾ എന്താ പറയണേ, ആരും കൊതിക്കുന്ന ചേലുള്ള ഒരു പൂവാണല്ലേ, നമ്മുടെ പണ്ടത്തെ പൂവാണ്, അഞ്ചിതൽ പൂവാണ്. ശരിക്കും അഞ്ചിതലിൽ വിരിയുന്ന സുന്ദരി എന്ന് പറയും. നമ്മൾ പണ്ട് വേലിക്കലൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നല്ലേ, മിക്കവരുടെയും വേലിയില്ലെന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി പൂക്കളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ട, വളം കൊടുക്കണ്ട, താളിക്കായിട്ട് നമ്മൾ പലരും പോയിട്ട് ഇങ്ങനെ ദിവസവും നുള്ളിയെടുക്കും. എന്നാലും പിറ്റേന്ന് വീണ്ടും 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 നിറച്ച് ശിഖരങ്ങളും പൂക്കളും ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എത്ര ഉപദ്രവിച്ചാലും, എത്ര ഫുഡ് കൊടുക്കാണ്ടിരുന്നാലും, എത്ര വെള്ളം കൊടുക്കാണ്ടിരുന്നാലും, നമ്മളെ വിഷമിപ്പിക്കാതെ, നമ്മളെ സങ്കടപ്പെടുത്താതെ എന്നും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മൂന്ന് കളർ ഞാൻ നിങ്ങളെ കാണിച്ചു. ഈ ഒരു കളറുണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇതെല്ലാം ഒരേ ജിൻസിൽപ്പെട്ട നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. ചെറിയ പൂക്കളാണ്, നിറച്ച് പിടിക്കുന്നതാണ്, എന്നും പിടിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ, ഈ ചെമ്പരത്തി മാല കോർക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? പണ്ട് അമ്പലത്തിലെ ദേവിക്ക് ചാർത്താനായിട്ട് ചെമ്പരത്തി പൂക്കൾ കണ്ടിട്ടായിരുന്നു മാല 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 ഇങ്ങനെ കെട്ടിയിട്ട് ചാർത്തുമായിരുന്നു. പിന്നെ ഇത് നിർമാലയം തൊഴാനുള്ള, നിർമാലയത്തിനുള്ള പൂവായി എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ചെവിയിലെങ്ങാനും ഇതെന്ന് എടുത്ത് വെച്ച് നോക്കിയേ, ചെവി വെച്ച പിന്നെ ഭ്രാന്തിയായി. അതെ, പട്ടനും പൊട്ടനും ഒക്കെ ആയി പോവും ചെവി വെച്ച. അപ്പോൾ ഇത് എവിടെ വേണേലും വെക്കാം, നമ്മൾ ചെവിയിലോ തലയിലോ വെക്കാൻ പാടില്ല. എങ്കിലിതിന് വേറൊരു അർത്ഥമാണ് വരുന്നത്. എന്തൊക്കെയായിരുന്നാലും ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചെമ്പരത്തി അത്ര നിസാരക്കാരിയല്ല. നമ്മൾ ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ എന്താ പറയണേ, തറയിൽ വെച്ചാലും പറമ്പിൽ വെച്ചാലും വെള്ളം കൊടുത്തില്ലെങ്കിലും ഒക്കെ വളർന്ന് പൂവിടുന്നതാണ്. എന്ന് വെച്ച് ചെമ്പരത്തി അങ്ങ് വെറും നിസാരക്കാരിയായിട്ട് കാണാൻ പറ്റില്ല. എന്താ അറിയൂ, ഇതിൻ്റെ പൂവിനും ഇലകൾക്കും ധാരാളം പോഷക ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഉയർന്നു വരുന്ന രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടല്ലോ, അത് കുറയ്ക്കാനുള്ള ഗുണങ്ങളൊക്കെ ഈ ചെടിയിലുണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റേതായ മെഡിസിൻസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ താളി, നമുക്കറിയാലോ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ താളി ഉണ്ടാക്കാനും എണ്ണ കാച്ചാനും ഒക്കെ നമ്മുടെ ചെമ്പരത്തിപ്പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിറച്ച് ചെമ്പരത്തിപ്പൂക്കൾ പല തരത്തിലുള്ളത് വരും. നാടൻ ചെമ്പരത്തിയുണ്ട്, ഇപ്പം ഒരുപാട് വെറൈറ്റി ഹൈബ്രിഡ് ചെമ്പരത്തികളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു നാടൻ ചെമ്പരത്തിയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. നാടൻ ചെമ്പരത്തി ശരിക്കും ഇങ്ങനെ പൂത്തൊളഞ്ഞു നിൽക്കുന്ന കാണാൻ, അത് ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകാത്തോളം പൂക്കളായിട്ട് നോക്കിപ്പോവും, അത്രയും ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നാടൻ ചെമ്പരത്തിയാണോ ഹൈബ്രിഡ് ചെമ്പരത്തിയാണോ, ഏതൊക്കെയാണുള്ളത്, നാടൻ ചെമ്പരത്തിയുടെ എത്ര വെറൈറ്റികളുണ്ട്, എല്ലാം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനിയും കുറേ ചെമ്പരത്തി വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കി കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്ന വയ്ക്കും. ടാറ്റാ.